ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വോൾട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ പലരും നമ്മളുടെ മൊബൈലിൽ രഹസ്യമായ പല കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കുന്നവരാണ്. നമ്മുടെ ഗാലറിയിലുള്ള ചില ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമ്മൾ ഹൈഡ് ചെയ്തു വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിനെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വാൾട്ട് ഹൈഡ് എസ് എം എസ് പിക്ചർ ആൻഡ് വീഡിയോസ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. 10 മില്യൺ ആളുകൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റിംഗും വളരെ നല്ലതാണ്, വളരെ നല്ല 4.4 റേറ്റിംഗ് ഉണ്ട്. എത്ര പേര് ഇത് വളരെ ആളുകൾ ഇത് റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യാം. ഞാനിത് പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റഡ് ആക്കിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ. പാസ്വേഡ് കൊടുക്കുക. ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നത്. ഫോട്ടോസ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ഗാലറിയിൽ നമ്മൾ എത്ര ഫോൾഡറുകളിൽ നമ്മുടെ ഫോട്ടോകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് മുഴുവൻ ഇവിടെ വരുന്നതാണ്. നമുക്കിപ്പോൾ ഫോട്ടോസ് ഇവിടെ ഗാലറിയിൽ നിന്ന് ഓപ്പൺ ആക്കി ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വീഡിയോസ്, നമ്മുടെ എത്ര വീഡിയോസ് ഉണ്ടോ അത് മൊത്തം ഈ ഒരു ഓപ്ഷനിലൂടെ ഇവിടെ വരുന്നതാണ്. അതിനുശേഷം നമുക്ക് എസ് എം എസ് കോണ്ടാക്ട്സ്, ഇത് നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് നോക്കാം, ഇവിടെ ഫേസ്ബുക്ക് മെസ്സേജുകൾ ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും നമുക്ക് വലുതായിട്ട് ആവശ്യമുള്ള ഒരു ഭാഗമല്ല. എന്നാൽ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ആപ്ലിക്കേഷനുകളും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഹൈഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. മറ്റുള്ളവർ ആരും കാണാതെ ഇത് നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഗാലറിയിൽ ഒന്ന് പോയി നോക്കാം. എൻ്റെ ഗാലറിയിൽ നിന്ന് ഞാൻ കുറേ ഫോട്ടോകൾ ഹൈഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോക്കുക, ഇവിടെ കുറേ ഫോട്ടോസ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്നും കുറേ ഒന്ന് രണ്ട് ഈ ലാർജ് എന്ന് പറയുന്ന ഈ ആപ്പ് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കുക. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്, ഈ ഒരു ഫോട്ടോ. ഇതെങ്ങനെയാണ് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലാർജ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൽ ഈ ഫോട്ടോ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പമാണ്, ഹൈഡ് ചെയ്യാനായിട്ട് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോസ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഫോട്ടോസ് എന്നുള്ളത് ഓപ്പൺ ആക്കുക. ഇവിടെ ഒന്നും ഏതാണ് ഫോൾഡർ, ലാർജ് എന്ന് പറയുന്ന ഈ ഫോൾഡറിൽ ആണ് ഈ ഫോട്ടോയാണ് എനിക്ക് ഹൈഡ് ചെയ്യേണ്ടത്. അത് ഞാൻ ടിക്ക് ചെയ്തു. ടിക്ക് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗാലറിയിൽ നിന്നും ഈ ഫോട്ടോ മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഗാലറിയിൽ നിന്ന് നോക്കാം. നോക്കുക, ആ ഫോൾഡർ തന്നെ ഈ ഗാലറിയിൽ ഇപ്പൊ കാണാനില്ല. കാരണം ആ ഫോൾഡറിൽ ഒരു ഫോട്ടോയെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഹൈഡായി. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ നിന്നും വീഡിയോസും ആപ്ലിക്കേഷനുകളും ഒക്കെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഹൈഡ് ചെയ്ത് മറ്റാരും കാണാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. എൻ്റെ സെറ്റിങ്സ് അങ്ങനെ വലുതായിട്ട് സെറ്റിങ്സുകളൊന്നുമില്ല. ഇവിടെ നിന്ന് നമുക്ക് സെറ്റിങ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പാസ്വേഡ് സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ നോക്കുക. ഇവിടെ നിന്നും ചേഞ്ച് വോൾട്ട് പാസ്വേഡ് എന്നുള്ളതുണ്ട്. ഇവിടെ ചേഞ്ച് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും പാസ്വേഡ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനോടൊപ്പം